Hi everyone, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആൻഡ് പാരലൽ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ അഫൈൻ ട്രാൻസ്ഫർമേഷനും പാരലൽ പ്രൊജക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ നമുക്കറിയാം പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അഫൈൻ ട്രാൻസ്ഫർമേഷൻസ് ആണ്. അപ്പോൾ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ കുറച്ച് തിയറംസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ തിയറം പറയുന്നത് ഈച്ച് പാരലൽ പ്രൊജക്ഷൻ ഈസ് ആൻ അഫൈൻ ട്രാൻസ്ഫർമേഷൻ. എല്ലാ പാരലൽ പ്രൊജക്ഷനും ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഏത് നമുക്ക് പാരലൽ പ്രൊജക്ഷൻ എടുത്താലും അതെന്തായി മാറും? അതൊരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആവും. ഇനി അപ്പോൾ നമുക്ക് ചോദ്യം വരാം, ഇതിനെ കോൺവേഴ്സ് ട്രൂ ആണോ? നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന സാധനമാണ് ഈച്ച് പാരലൽ പ്രൊജക്ഷൻ ഈസ് ആൻ അഫൈൻ ട്രാൻസ്ഫർമേഷൻ, ഈസ് ദ കോൺവേഴ്സ് ട്രൂ? അതിനെ കോൺവേഴ്സ് ട്രൂ ആണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്, എല്ലാ അഫൈൻ ട്രാൻസ്ഫർമേഷനും പാരലൽ പ്രൊജക്ഷൻ ആണോ അല്ലയോ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? അപ്പോൾ നമ്മൾ തിയറം എന്താണ്, നമ്മൾ ഒബ്സർവേഷൻ എന്താണ്? ആൻ അഫൈൻ ട്രാൻസ്ഫർമേഷൻ ഈസ് നോട്ട് നെസസറിലി എ പാരലൽ പ്രൊജക്ഷൻ. എല്ലാ അഫൈൻ ട്രാൻസ്ഫർമേഷനും എന്താവണമെന്നില്ല, നോട്ട് നെസസറിലി എ പാരലൽ പ്രൊജക്ഷൻ, എപ്പോഴും പാരലൽ പ്രൊജക്ഷൻ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ നോ എന്നാണ്. അപ്പോൾ നോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കും ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഒരു എക്സാമ്പിൾ എഴുതിയേക്കണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയണത്. കൺസിഡർ ദ ഡബിളിംഗ് മാപ്പ്. ഡബിളിംഗ് മാപ്പ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണ്, ഓഫ് R2 to R2. അപ്പോൾ നമ്മൾ T എന്ന ഒരു ഫംഗ്ഷൻ മാപ്പിംഗ് എടുക്കുകയാണ് R2 നിന്ന് R2 ലേക്ക്. അതിന് നമ്മൾ പറഞ്ഞ പേര് ഡബിളിംഗ് മാപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, T(V) = 2V, ഡബിൾ ആക്കുക. അപ്പോൾ 0 നമുക്ക് 1 1 എന്ന പോയിന്റ് നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും, T(1 1) = 2 × 1 1, ദാറ്റ് ഈസ് 2 2 ലേക്ക് മാപ്പ് ചെയ്യും. 1 1 2 2 ലേക്ക് മാപ്പ് ചെയ്യും, 2 2 4 4 ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെയുള്ളൊരു മാപ്പിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ മാപ്പിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഡബിളിംഗ് മാപ്പ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡബിളിംഗ് മാപ്പാണ്. ഡബിളിംഗ് മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത് T(V) = 2V എന്നാണ്, വേർ വി ബിലോങ്സ് ടു ആർ ടു, വി എന്ന ആർ ടുവിനകത്ത് ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചോദ്യം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ടി എന്നത് R2 നിന്ന് R2 ലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. ഇത് നമ്മൾ അഫൈൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയണമെങ്കിൽ ടി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം, T(X) = AX + B എന്ന രൂപത്തിൽ എഴുതണം, വേർ എ ഈസ് എ ഇൻവേർട്ടിബിൾ 2x2 മാട്രിക്സ്. എ ഒരു ഇൻവേർട്ടിബിളായ 2x2 മാട്രിക്സ് ആവണം, ആൻഡ് ബി ബിലോങ്സ് ടു R2. ബി എന്നത് R2 നകത്ത് ഒരു എലമെൻ്റ് ആവണം. അപ്പോൾ ബി എന്നത് R2 നകത്ത് എലമെൻറ്റും എ ഒരു ഇൻവേർട്ടിബിൾ മാട്രിക്സും ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ ടീനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് T(V) = 2V ഈ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു, ലെറ്റ് T(V) T(X) എങ്ങനെ ഡിഫൈൻ ചെയ്യണം, T(X) = 2I × X + 0 എന്ന് എഴുതി. ഓക്കെ, 2X (2I) = 2I × 2 ഐഡൻറ്റിറ്റി മാട്രിക്സ്, 1 0 0 1 = 2 0 0 2, ഇതാണ് 2I. ഇതൊരു ഇൻവെർട്ടിബിൾ 2x2 മാട്രിക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് ഇവിടെ എഴുതി, എ ആയിട്ട് അതിനെ എഴുതി. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇത് ഏത് രൂപത്തിലാണ്, ഇറ്റ് ഈസ് ഓഫ് ദ ഫോം AX + B അല്ലേ. ഇത് നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം, ദിസ് AX + B രൂപത്തിലാണ്, വേർ A (2I) and B (0). ഇവിടെ 0 പറഞ്ഞാൽ 0 0 കേട്ടോ. ഇത് R2 നകത്തെ എലമെൻസ് ആണ്. R2 നകത്തെ എലമെൻസ് എല്ലാം ഓഡേഡ് പെയർസ് ആയിരിക്കും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഓഡേഡ് പെയർ 0 0 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നോക്കൂ ഇത്, അപ്പോൾ ഇതിൽ എക്സിന് പകരം വി കൊടുത്തു നോക്കൂ. അപ്പോൾ എന്താ കിട്ടുക, T(V) = 2I V + 0 = 2V അല്ലേ. I × V എന്താ, വി, സോ 2V എന്ന് കിട്ടി. അപ്പോൾ നമ്മളെ മാപ്പിംഗ് ആയി. ഡബിളിംഗ് T(V) = 2V എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം, T(X) = 2I × X + 0 എന്ന് കൺസെപ്റ്റ് എഴുതാം, വേർ A (2I) and B (0),
therefore T of is equal to 2iv plus 0, that's equal to 2v. Therefore, our doubling map is an affine transformation. Doubling map is an affine transformation. ഇനി ഇതൊരു പാരലൽ പ്രൊജക്ഷൻ ആണോ എന്നാണ് നോക്കാറുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരലൽ പ്രൊജക്ഷൻ ആണോ? അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതാണ് ദിസ് ഈസ് ആൻ അഫൈൻ ട്രാൻസ്ഫർമേഷൻ സിൻസ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ദ ഫോം ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വേർ എ ഈസ് ഈക്വൽ ടു ഐ ആൻഡ് ബി ഈസ് ഈക്വൽ ടു സീറോ. ഇനി പാരലൽ പ്രൊജക്ഷൻസ് നോക്കാം. പാരലൽ പ്രൊജക്ഷൻസ് എത്ര തരത്തിൽ പറയാൻ പറ്റും? പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പി ഒരു പാരലൽ പ്രൊജക്ഷൻ ആവണമെങ്കിൽ പി എന്നത് എവിടെ നിന്നാണ്? ആർ ടുവിൽ നിന്ന് ആർ ടുവിലേക്കുള്ള ഒരു മാപ്പിംഗ് ആവണം അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ വരാം. ഒന്നെന്താവാം, പൈ വൺ പൈ ടു. അങ്ങനെയാണ് നമ്മൾ ആർ ടുവിൻ്റെ മാപ്പ് ആ ഇതിനെ നമ്മൾ പൈ വൺ പൈ ടു എന്നാണ് ഡിനോട്ട് ചെയ്യുക. പൈ വണ്ണിന്ന് പൈ ടുവിലേക്കുള്ള ഒരു പാരലൽ പ്രൊജക്ഷനാണ് പി. അങ്ങനെയാണെങ്കിൽ രണ്ട് കൺസെപ്റ്റ് വരാം. ഒന്നുമില്ലെങ്കിൽ പൈ വൺ ഈസ് പാരലൽ ടു പൈ ടു, പൈ വൺ പാരലൽ ടു പൈ ടു ആവാം. ഓർ ഇതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ എന്ത് തരാൻ പറ്റും? പൈ വൺ നോട്ട് പാരലൽ ടു പൈ ടു. ഒന്നുമില്ലെങ്കിൽ പൈ വൺ പാരലൽ ടു പൈ ടു ആവാം, അല്ലെങ്കിൽ പൈ വൺ നോട്ട് പാരലൽ ടു പൈ ടു. അങ്ങനെ രണ്ട് കൺസെപ്റ്റ് മാത്രമേ വരുള്ളൂ അല്ലേ. രണ്ട് പ്ലെയിൻസ് എടുത്താൽ ഒന്നുമില്ലെങ്കിൽ പാരലൽ ആവാം, അല്ലെങ്കിൽ പാരലൽ ആയിരിക്കാം. രണ്ട് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു പാരലൽ പ്രൊജക്ഷൻ എടുത്താലും അത് എന്ത് ചെയ്യും? നമ്മൾ ഒന്നുമില്ലെങ്കിൽ രണ്ട് പ്ലെയിൻസും പാരലൽ ആവാം, അല്ലെങ്കിൽ രണ്ട് പ്ലെയിൻസും എന്തല്ലായിരിക്കാം? പാരലൽ ആയിരിക്കാം. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് മാത്രമേ പാരലൽ പ്രൊജക്ഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് എടുത്തു. ആദ്യത്തെ കേസിൽ എന്താ? പൈ വൺ പാരലൽ ടു പൈ ടു. പൈ വണ്ണും പൈ ടു പാരലാണ്. പൈ വണ്ണും പൈ ടു പാരലൽ ആണെങ്കിൽ പൈ വണ്ണിൽ നിന്ന് പൈ ടുവിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ പി എടുത്താൽ, പാരലൽ പ്രൊജക്ഷൻ എടുത്താൽ ആ പി എന്തായിരിക്കും? പി ഈസ് ആൻ ഐസോമെട്രി. പാരലൽ അല്ലേ, പാരലൽ പ്ലെയിൻസിൽ നിന്ന് പാരലൽ പ്ലെയിനിലേക്കുള്ള, അല്ലെങ്കിൽ രണ്ട് പാരലൽ പ്ലെയിൻസ് തമ്മിലുള്ള പാരലൽ പ്രൊജക്ഷൻ നമ്മൾ പറയുന്ന പേര് ഐസോമെട്രി എന്നാണ്. ഐസോമെട്രി എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യും. അപ്പോൾ ഇവിടെ വി എന്ന ഇവിടെ ടു ഡിസ്റ്റൻസ് ഉള്ള ലൈനിനെ ഇവിടേക്ക് എത്ര ഡിസ്റ്റൻസിലേക്കാണ് മാപ്പ് ചെയ്യുക? ടു ഡിസ്റ്റൻസിലേക്കാണ് മാപ്പ് ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ എ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത് ടു ആണെങ്കിൽ അതിൻ്റെ ഇമേജസ് തമ്മിലുള്ള ഡിസ്റ്റൻസും ടു ആയിരിക്കും. കാരണം ഐസോമെട്രി പ്രിസർവ് ദ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യും. സോ ഈ കേസിൽ ഇത് എന്താവില്ല? ഇത് നമ്മൾ എടുത്ത ടി ഓഫ് വി ഈസ് ഈക്വൽ ടു വി എന്നല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണോ ഡിസ്റ്റൻസ് അതിന് ഇരട്ടി ആയിരിക്കണം. ഇവിടെ ഇവിടെ ഡിസ്റ്റൻസ് രണ്ടാണെങ്കിൽ ഇവിടെ എന്താക്കണം? നാലാവണം. പക്ഷെ ഐസോമെട്രിയിൽ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ഒരിക്കലും പൈ വൺ പാരലൽ ടു പൈ ടു ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ടി ഓഫ് ഈസ് ഈക്വൽ ടു വി കിട്ടില്ല. അപ്പോൾ നമ്മൾ അഫൈൻ ട്രാൻസ്ഫർമേഷൻ പാരലൽ പ്രൊജക്ഷൻ പൈ വണ്ണിൽ നിന്ന് പൈ ടുവിലേക്ക് രണ്ട് പാരലൽ പ്ലെയിൻസ് തമ്മിലുള്ള പാരലൽ പ്രൊജക്ഷൻ അല്ല. ഈ രണ്ടാമത്തെ കേസ്, അപ്പോൾ ഇതൊരിക്കലും സാറ്റിസ്ഫൈ ഇല്ല. ഈ കേസ് നമുക്ക് ഒരിക്കലും ക്ലിയർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കേസിൽ ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ടി ഓഫ് ഈസ് ഈക്വൽ ടു വി എന്ന് വരണം ആദ്യത്തെ സൈഡിൽ അല്ലേ. നമ്മൾ കൺസെപ്റ്റിൽ നമുക്ക് രണ്ട് പ്ലെയിൻസ് ഉണ്ടാവും, പൈ വൺ പൈ ടു. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇവിടെ എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് വി ആണെങ്കിൽ അതിൻ്റെ ഇമേജസ് നമുക്ക് എന്ത് കിട്ടണം? സി നിന്ന് ഡിസ്റ്റൻസിലേക്കുള്ള ടു വി വരണം. അതാണ് നമ്മളെ മാപ്പിംഗ്. പക്ഷേ പൈ വൺ ആൻഡ് പൈ ടു ആർ പാരലൽ, ഇത് രണ്ട് പാരലൽ ആണെങ്കിൽ ഇവിടുത്തെ ഇമേജ് നമുക്ക് എങ്ങനെ തന്നെ മാപ്പ് ചെയ്യാം? വി ഡിസ്റ്റൻസിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ടു ഒരിക്കലും ഉണ്ടാവില്ല. സോ നമുക്ക് തന്ന അഫൈൻ ട്രാൻസ്ഫർമേഷൻ പൈ വൺ പൈ ടു പാരലൽ ആണെങ്കിൽ അതൊരിക്കലും എന്ത് പറയാൻ പറ്റില്ല? പാരലൽ പ്രൊജക്ഷൻ അല്ല. ഇനി രണ്ടാമത്തെ കേസ് വരാം. രണ്ടാമത്തെ കേസ് എന്താ പറയണത്? പൈ വൺ ഈസ് നോട്ട് പാരലൽ ടു പൈ ടു. പൈ വൺ ഈസ് നോട്ട് പാരലൽ ടു പൈ ടു. പൈ വണ്ണും പൈ ടും പാരലൽ അല്ല. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ തിയറം പറഞ്ഞിട്ട് അത് കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. പൈ വണ്ണും പൈ ടു എന്തല്ല, പാരലൽ എടുത്തു. ഈ ഷെയ്ഡ് ചെയ്താണ് പൈ വൺ, ഇവിടെ നമുക്ക് ഷെയ്ഡ് ചെയ്താണ് പൈ ടു. ഓക്കെ, അപ്പോൾ രണ്ടും പാരലൽ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പൈ വണ്ണിന് പാരലായിട്ട് പൈ എന്ന മറ്റൊരു പ്ലെയിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞു എങ്ങനെയാണ് ചെയ്യുക. ഈ പൈ വണ്ണിന് പാരലായ ഒരു പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു, ഇത് രണ്ടും തമ്മിൽ. ഓക്കെ, അപ്പോൾ പൈ വണ്ണിന്ന് പൈ ടുവിലേക്ക് നമുക്ക് എന്ത് കിട്ടും? പൈ വണ്ണിന്ന് പാരലായ ഒരു പൈ എന്ന പ്ലെയിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു.
അപ്പോൾ നമുക്കറിയാം രണ്ട് പ്ലെയിൻസ് അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യും. കാരണം പൈ വണ്ണും പൈ ടു പാരലൽ അല്ലെങ്കിൽ പൈയും പൈ ടു ഒരിക്കലും എന്താവില്ല, പാരലൽ ആവില്ല. ഇത് രണ്ടും ഒരിക്കലും പാരലൽ ആവില്ല. അപ്പോൾ രണ്ട് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ. ഇൻ്റർസെക്റ്റ് ചെയ്യണതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് തമ്മിൽ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എവിടെയൊക്കെ ഉണ്ടാവും? ഇത് ഇൻ്റർസെക്ഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഇപ്പോൾ ഇൻ്റർസെക്ഷനിലുണ്ട്. ഈ ലൈൻ നമ്മൾ എ ബി എന്ന് പേര്, അല്ലെങ്കിൽ നമ്മൾ എക്സ് വൈ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ പേരാണ് എക്സ് വൈ. ഈ ലൈൻ എക്സ് വൈ എവിടെയൊക്കെ ഉണ്ടാവും? ഈ എക്സ് വൈ എന്നത് പൈക്കകത്തും ഉണ്ടാവും, എക്സ് വൈ എന്നത് പൈ ടുവിനകത്തും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെ മാപ്പിംഗ് പൈ വണ്ണിൽ നിന്ന് പൈ ടുവിലേക്കുള്ള മാപ്പിംഗ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ മാപ്പിങ്ങിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പൈ വണ്ണിൽ നിന്ന് ഇപ്പോൾ നമുക്ക് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് പൈ വണ്ണിൽ നിന്ന് പൈ ടുവിലേക്കുള്ള മാപ്പിംഗ്, അതിനാണ് ടി എന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ പി എന്നത് പൈ വണ്ണിൽ നിന്ന് പൈയിലേക്കുള്ളത്. അപ്പോൾ പൈ വണ്ണും പൈയും പാരലാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പേരാണ് ഐസോമെട്രി. ഓക്കെ, അതായത് പി ഓഫ് വി എന്ത് വരും? വി എന്ന് തന്നെയാണ് വരിക. കാരണം സെയിം ഡിസ്റ്റൻസിലാണ് ഒരു ഐസോമെട്രിക്കും സെയിം ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യും. ഇനി എക്സ് വൈ എന്നത് എവിടെ ഉണ്ട്? പൈക്കകത്തുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് വൈയുടെ ഇമേജിൻ്റെ ഡിസ്റ്റൻസ്, എക്സും വൈയും തമ്മിലെ ഡിസ്റ്റൻസും അതിൻ്റെ പ്രീ ഇമേജസിൻ്റെ ഡിസ്റ്റൻസ് എ ബിയുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ എക്സ് വൈ എവിടെയുണ്ട്? പൈ ടുവിനകത്തുമില്ലേ, കാരണം ഇൻ്റർസെക്ഷനിലുണ്ടെങ്കിൽ രണ്ടിലും ഇല്ലേ. അപ്പോൾ പൈ ടുവിനകത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് പൈ, നമ്മൾ ടി എങ്ങനെ ഡിഫൈൻ ചെയ്ത്? ടി ഓഫ് വി ഈസ് ഈക്വൽ ടു ടു വി എന്നല്ലേ. അപ്പോൾ എക്സ് വൈ, എക്സും വൈയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിൻ്റെ പകുതി ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്? ഇവിടെ ടിയുടെ ഇമേജ് ഉണ്ടാവേണ്ടത് അല്ലേ. ഇവിടെ പകുതിയുടെ ഇമേജാണ് ഇവിടെ ഫുള്ള് കിട്ടുള്ളൂ. കാരണം നേർ പകുതിയാണ് നമുക്ക് വരേണ്ടത്, ഇവിടെ ഡബിളാണ് വരേണ്ടത്, ഡബിളിങ് മാപ്പാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് വൈ എന്നത് എവിടെ ഉണ്ട്? ഈ പൈക്കകത്തുണ്ട്, പൈ ടുവിനകത്തുണ്ട്. പൈക്കകത്താണെങ്കിൽ അതിൻ്റെ ഇമേജ് സെയിം ആവണം, പൈ ടുവിനകത്താണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്തായിരിക്കണം? പകുതി ആവണം. അപ്പോൾ രണ്ട് കൺസെപ്റ്റും നമുക്ക് സെയിം ആയിട്ട് പൈ ടുവിനകത്ത് കിട്ടണം. അപ്പോൾ ഇങ്ങനൊരു സാധനം എന്തല്ല, പോസിബിൾ അല്ല. കാരണം എക്സ് വൈയുടെ ഇമേജ് സെയിം ആകണം. എക്സ് വൈ എന്നുള്ളത് പൈക്കകത്തുണ്ട്, പൈ ടുവിനകത്തുണ്ട്, രണ്ടിലുള്ളതുകൊണ്ട് അതിൻ്റെ ഇമേജ് പ്രീ ഇമേജ് എപ്പോഴും ധരിക്കണം സെയിം ആവണം. ആ പ്രീ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല, ഈക്വലായിട്ടും പകുതിയായിട്ടും ഒരേ സമയം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല, പൈ വണ്ണും പൈ ടുവും പാരലൽ അല്ലെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, നമ്മളെ ടി ഓഫ് വി ഈക്വൽ ടു ടു വി എന്ന നമ്മളെ ഡബിളിങ് മാപ്പ് എന്തല്ല, ഒരു അഫൈൻ ഒരു പാരലൽ പ്രൊജക്ഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ പാരലൽ പ്രൊജക്ഷൻസ് രണ്ട് തരത്തിലാണ്, പാരലൽ പ്ലെയിൻസ് തമ്മിലുള്ള പാരലൽ പ്രൊജക്ഷനും പാരലൽ അല്ലാത്ത പ്രൊജക്ഷൻസും അല്ലേ. പാരലൽ അല്ലാത്ത പ്ലെയിൻസ് തമ്മിലുള്ള പ്രൊജക്ഷനും രണ്ട് തരത്തിലാണ് പറയാം. അപ്പോൾ പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആണെങ്കിൽ അത് പി ഒരിക്കലും ഒരു ഐസോമെട്രി ആവും. അപ്പോൾ പൈ വണ്ണിലെ ഡിസ്റ്റൻസ് തന്നെയാണ് പൈ ടുവിലും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമുക്ക് തന്ന വി ടി ഓഫ് വി സിക്വൽ ടു വി എന്നുള്ള ഡബിളിങ് മാപ്പ് എന്തല്ല, പാരലൽ പ്രൊജക്ഷൻ അല്ല. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എടുത്താലും അവിടെ എന്തുണ്ടാവും? നമുക്ക് ഈ പൈക്ക് പാരലായിട്ട് പൈ വണ്ണിന് പാരലായിട്ട് പൈ എന്ന ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാൻ പറ്റും. അതും പൈ ടു നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും. ആ ലൈനകത്ത് ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ പ്രീ ഇമേജ് എന്നുള്ളത് എന്താണ്, സെയിം ആണ് വരിക. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയിട്ടും പകുതിയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാപ്പിന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടി ഓഫ് ഈസ് ഈക്വൽ ടു വി എന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ പാരലൽ പ്രൊജക്ഷൻ. ഇതാണ് ഇവിടെ കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞുള്ളത്, നമുക്ക് നോക്കി നോക്കാം. ദാറ്റ് ഈസ് ഹൗഎവർ എ പാരലൽ പ്രൊജക്ഷൻ ഈസ് ഐദർ ബിറ്റ്വീൻ ടു പാരലൽ പ്ലെയിൻസ്. ഈ പാരലൽ പ്രൊജക്ഷൻ എന്നല്ല, ഒന്നിലായിരിക്കണം, രണ്ട് പാരലൽ പ്ലെയിൻസ് തമ്മിലായിരിക്കണം. ഇൻ വിച്ച് കേസ് ആൾ ലെങ്ത് ആർ അൺചേഞ്ച്ഡ് അല്ലേ. കാരണം രണ്ട് പാരലൽ പ്ലെയിൻസ് തമ്മിലുള്ള പാരലൽ പ്രൊജക്ഷൻ നമ്മൾ ഐസോമെട്രി എന്ന് പറയുക. അപ്പോൾ ലെങ്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വിയുടെ ഇമേജ് വി തന്നെ വരണം. ഓക്കെ, അതായത് വി ഇവിടുത്തെ എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ടു ആണെങ്കിൽ അതിൻ്റെ ഇമേജ് തമ്മിലുള്ള ഡിസ്റ്റൻസും ടു വരണം. അപ്പോൾ നമുക്ക് ടി ഓഫ് വി സി ഈക്വൽ ടു ടു വി ഒരിക്കലും എന്തല്ല, പാരലൽ പ്രൊജക്ഷൻ അല്ല എന്ന് പറയേണ്ടി വരും. ഇനി ഓർ ബിറ്റ്വീൻ ടു ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ്, അല്ലെങ്കിൽ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് തമ്മിലുണ്ടാവണം. അതായത് പാരലൽ പ്ലെയിൻസ് ആവില്ല, അപ്പോൾ അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു മാപ്പിംഗ് എടുത്താൽ അതിന് പാരലായിട്ട് പൈ എന്നൊരു മാപ്പിംഗ് കിട്ടും, അത് തമ്മിൽ എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇൻ വിച്ച് കേസ് ഡിസ്റ്റൻസ് അലോങ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ, ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനിൽ
നമുക്ക് എന്ത് കിട്ടാൻ പാടില്ല, അതിൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, പാരലലുമാണ് അൺപാരലലുമാണ് രണ്ടിലും വരുന്നതാണ്. അപ്പോൾ പാരലലിൽ പെടുന്നതാണ്. പാരലലിൽ പെടുന്നത് പറഞ്ഞാൽ ഒരിക്കലും ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പക്ഷെ ഡബിളിംഗ് മാപ്പ് ഒരിക്കലും എന്ത് ചെയ്യാനില്ല, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് ഡബിളിംഗ് മാപ്പ് ഈസ് നോട്ട് എ പാരലൽ പ്രൊജക്ഷൻ. അപ്പോൾ എല്ലാ പാരലൽ പ്രൊജക്ഷൻസും ഐസ് അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. പക്ഷെ എല്ലാ അഫൈൻ ട്രാൻസ്ഫർമേഷൻ എന്താവണമെന്നില്ല, പാരലൽ പ്രൊജക്ഷൻസ് ആവണമെന്നില്ല. അതിന് എക്സാമ്പിളാണ് ഡബിളിംഗ് മാപ്പ് ടി ഓഫ് വി സീക്വൽ ടു ടു വി. അത് ആർ ടു നിന്ന് ആർ ടുവിലേക്കുള്ള മാപ്പിംഗ് ആണ്. നമുക്ക് മൂന്നാമത്തെ ഒരു തിയറം കൂടി പഠിക്കാനുണ്ട്. തിയറം, ആൻ അഫൈൻ ട്രാൻസ്ഫർമേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ കോമ്പോസിറ്റ് ഓഫ് ടു പാരലൽ പ്രൊജക്ഷൻസ്. അത് എല്ലാ അഫൈൻ ട്രാൻസ്ഫർമേഷനും പാരലൽ പ്രൊജക്ഷൻ ആവണമെന്നില്ല. പക്ഷെ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ നമുക്ക് എന്ത് എഴുതാം, ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ കോമ്പോസിറ്റ് ഓഫ് ടു പാരലൽ പ്രൊജക്ഷൻസ്. അപ്പോൾ ടി വൺ ടി ടു രണ്ട് പാരലൽ പ്രൊജക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ടി എന്ന അഫൈൻ ട്രാൻസ്ഫർമേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ടി വൺ കോമ്പോസിറ്റ് ടി ടു എന്നോ ഓർ ടി ടു കോമ്പോസിറ്റ് ടി വൺ, ഇതിലെ ഇങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ പാരലൽ പ്രൊജക്ഷൻ ആവണമെന്നില്ല. പക്ഷേ അഫൈൻ ട്രാൻസ്ഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരലൽ പ്രൊജക്ഷൻസിൻ്റെ കോമ്പോസിറ്റ് ആക്കിയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും നമ്മളിന്ന് പഠിക്കണം. താങ്ക് യു.